കാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ. ഇത് കോട്ടയം തെള്ളകം കപ്പൂച്ചിൻ ആശ്രമത്തിലെ ഫാദർ ജോമോൻ കപ്പൂച്ചിൻ. ഏതാനും നാളുകൾക്ക് മുൻപ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി തൻ്റെ രോഗത്തിൽ സൗഖ്യാനുഭവത്തിലേക്ക് കടന്നുവന്ന ജോമോനച്ചൻ ആ നാളുകളിലെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നു. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ഫാദർ ജോമോൻ കപ്പൂച്ചിൻ. സെയിൻറ്റ് ജോസഫ് കോട്ടയം പ്രൊവിൻസിലെ അംഗമാണ്. ഞാൻ തള്ളകത്തുള്ള കപ്പൂച്ചിൻ വിദ്യാഭവനിലെ ഒരംഗം കൂടിയാണ്. എൻ്റെ വീട് കാവാലത്താണ്. വീട്ടിൽ അമ്മയുണ്ട്, സഹോദരനും കുടുംബവും സഹോദരിയും സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ചില ദൈവാനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഞാൻ ഒരു 3 വർഷമായിട്ട് ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഒത്തിരി സന്തോഷവാനായിട്ട്, പ്രത്യേകിച്ച് തമ്പുരാൻ്റെ ഒത്തിരി കൃപയിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തെ ഓരോ നിമിഷവും മുൻപോട്ട് തള്ളി നീക്കുന്നത്. ഞാനൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 6 മാസമായിട്ട് വിശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ വിശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞ് പതുക്കെ ആക്റ്റീവ് ലൈഫിലേക്കൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 3 വർഷം, ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് കൂടുതൽ പങ്കുവയ്ക്കുന്നത്, ഈ ഒരു 3 വർഷം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ചില അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു 6 മാസക്കാലം ഞാൻ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു മുറിക്കകത്ത് തന്നെയാണ്, 4 ചുവരുകൾക്കുള്ളിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിരാശപ്പെടാനോ അല്ലെങ്കിൽ മറ്റാരെയും കാണുവാനുള്ള അനുവാദമില്ല. അപ്പോൾ മറ്റാരുമായിട്ടും ബന്ധപ്പെടുവാനായിട്ടോ സംസാരിക്കുവാനായിട്ടോ ഉള്ള ഒരു സാഹചര്യമില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പെട്ടെന്ന് ഒരു റിക്കവറായതിന് കാരണം എനിക്ക് തോന്നുന്നത്, എല്ലാ ദിവസവും രാവിലെ ഞാനൊരു തീരുമാനമെടുത്തത് എല്ലാ ദിവസവും രാവിലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കും. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ നിന്നും ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന വലിയൊരു എനർജി, വലിയൊരു ഉന്മേഷം, അത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ എന്നെ ഒരു 3 മാസക്കാലം എന്നെ നോക്കുവാനായിട്ടൊരു വിനയൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഒരു ഹൈന്ദവ സഹോദരനാണ്. അപ്പം ഇദ്ദേഹത്തിനും വലിയൊരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് വലിയൊരു താല്പര്യമായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിലും ഇന്നും ഞാൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കും. അപ്പോൾ ഈ ഒരു വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു വലിയൊരു എനർജിയുണ്ട്. അപ്പം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സന്തോഷത്തിന്, ഞാൻ ഇന്നേവരെ എനിക്ക് നിരാശപ്പെടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ രോഗിയാണ്, അല്ലെങ്കിൽ എനിക്ക് ആരുമായിട്ട് സംസാരിക്കാനായിട്ടോ ആരുമായിട്ടും ബന്ധപ്പെടാനായിട്ടോ അവസരമില്ല എന്നോർത്ത് ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരാത്തതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നത് തമ്പുരാൻ്റെ ആ ഒരു സാന്നിധ്യം എനിക്കെന്നും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നത് തന്നെയായിരിക്കാം. തൻ കയർ പീടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണ തൻ കയർ പീടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. നിങ്ങൾക്കറിയാം, ഈശോ സമ്മാനിച്ച ഒരു തിരുഹൃദയവുമായിട്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഈ ഒരു ചുരുങ്ങിയ കാലത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈശോ തന്ന വലിയൊരു അനുഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പുതുജന്മത്തിൻ്റെ ഒരു ആരംഭം തന്നെ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയാണ്. ഞാൻ തോപ്രാംകുടിയിൽ അമല ആശ്രമത്തിൽ പ്രീനോഷിയേറ്റ് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ ആരാധന നടത്തുമായിരുന്നു. ഞാൻ കോവിഡ് വാക്സിൻ എടുത്ത് അതിനുശേഷം 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കണ്ണിന് ഒരു അലർജി വന്നു.
കണ്ണൊക്കെ നല്ലപോലെ ചുമന്ന് ഞാനവിടെ മുരിക്കാശ്ശേരിയിൽ ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ ഹാർട്ടിന് എന്തോ ഒരു ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, അച്ഛനതൊന്ന് പരിശോധിക്കണം. അപ്പോൾ അന്ന് മരുന്നൊക്കെ മേടിച്ച് തിരിച്ചു പോന്നു. രണ്ട് ദിവസം, ഒരു ബുധനാഴ്ചയായിരുന്നു പോയത്. വ്യാഴാഴ്ചയും ഞാൻ റെസ്റ്റ് എടുത്തു. വെള്ളിയാഴ്ച ആരാധനയുടെ ദിവസമായിരുന്നു. എൻ്റെ കൂടെ അഭിലാഷ് അച്ഛനായിരുന്നു. അപ്പോൾ ഞാൻ അഭിലാഷ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇന്ന് ഞാൻ വരുന്നില്ല, എനിക്ക് ക്ഷീണമാണ്, ഞാനതുകൊണ്ട് നേരത്തെ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കുളിച്ച് കിടക്കുവാനായിട്ട് മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ കുളിച്ചല്ലോ, അപ്പം അന്ന് ബ്രദേഴ്സിൻ്റെ ഒക്കെ ഇവാലുവേഷൻ നടക്കുന്ന സമയമാണ്, അപ്പോൾ എന്നാൽ ഒന്ന് രണ്ട് പേരെ ഒന്ന് കണ്ടിട്ട് പോയി കിടക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒന്ന് രണ്ട് പേരെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 7 മണിയാകാറായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആരാധന ഒരല്പസമയം കൂടിയിട്ട് പോയി കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലേക്ക് പോയി. അഭിലാഷ് അച്ഛനോട് പറഞ്ഞു ആരാധന എഴുന്നള്ളിച്ച് വെക്കുക. അപ്പോൾ അഭിലാഷ് അച്ഛൻ അത് ചെയ്തു. ആരാധന പകുതിയായപ്പോൾ ഇറങ്ങിപ്പോരാമെന്ന് വിചാരിച്ചു പോയ ഞാൻ, പകുതിയായപ്പോൾ ഞാൻ വിചാരിച്ചു ആരാധനയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങിപ്പോരുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും മുഴുവനും കൂടാം എന്ന് വിചാരിച്ച് ഞാൻ ആരാധനയ്ക്ക് മുഴുവൻ അവിടെ പങ്കെടുത്തു. അതിനുശേഷം അഭിലാഷ് അച്ഛൻ എന്നെ കണ്ടുകൊണ്ട് അഭിലാഷ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ആരാധനയുടെ ആശീർവാദം കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ അഭിലാഷ് അച്ഛനെ നിർബന്ധിച്ച് പറഞ്ഞു, വേണ്ട അച്ഛൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അഭിലാഷ് അച്ഛൻ ആശീർവാദം തന്നു. ഞാൻ മുട്ടുകുത്തി കുമ്പിട്ട് ആശീർവാദം സ്വീകരിച്ച് നേരെ കസേരയിലേക്ക് ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എനിക്ക് അവിടെ നിന്ന് അനങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ബ്രദേഴ്സ് എല്ലാവരും നോക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ സമയമായി, എനിക്കിതെല്ലാം കേൾക്കാം, എനിക്ക് ഈ ചുറ്റും നടക്കുന്നതെല്ലാം മനസ്സിലാകുന്നുമുണ്ട്, പക്ഷേ ഒരു വാക്ക് പോലും എനിക്ക് തിരിച്ച് മറുത്ത് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടോ ഒന്നും സാധിക്കുന്നില്ല. ഞാനിങ്ങനെ അൽത്താരയിലേക്ക് തന്നെ നോക്കി അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അഭിലാഷച്ചന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അഭിലാഷച്ചനുടനെ എൻ്റെ അടുത്ത് വന്നു. വന്നപ്പോൾ അച്ഛന് മനസ്സിലായി എനിക്കെന്തോ ഒരു സ്ട്രോക്ക് പോലെ വന്നിട്ടുണ്ട്. അച്ഛൻ പെട്ടെന്ന് തന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവിടെ നമുക്കൊരു വാഹനമുണ്ടായിരുന്നു, വാഹനത്തിൽ നേരെ മുരിക്കാശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഈ പോകുന്ന യാത്രയിൽ എനിക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ഒരു വാക്ക് പോലും എനിക്ക് പറയാനോ ഒന്ന് അനങ്ങുവാനോ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ എനിക്കിത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷം തന്ന ഒരു കാര്യം, ഈ പോകുന്ന വഴിയിൽ ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിലാഷ് അച്ഛനും ജിൻഡോച്ചനും ഒക്കെ പറയുകയായിരുന്നു, അച്ഛാ അച്ഛൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മുഴുവൻ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ പാട്ട് ഞാനിങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഈ പാട്ട് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടുള്ള പാട്ടല്ല, പക്ഷേ എങ്ങനെ എൻ്റെ മനസ്സിലേക്ക് അത് വന്നു. തീർച്ചയായിട്ടും അത് തമ്പുരാൻ തന്ന അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഭവമായിട്ട് കടന്നു വന്നതുകൊണ്ടായിരിക്കാം ആ പാട്ട് എൻ്റെ നാവിൽ ആ സമയത്ത് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴങ്ങനെ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലെത്തിയപ്പോഴും ഈ ഡോക്ടേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അച്ഛൻ്റെ പേരെന്നാ? എനിക്ക് എൻ്റെ പേര് പോലും പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എൻ്റെ മനസ്സിലൂടെ എല്ലാം ഇവർ ചോദിക്കുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഒരു വാക്ക് പോലും എൻ്റെ പേര് പോലും ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് വരുന്നതെന്നോ ഒന്നും ഓർത്തെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഒരു വാക്ക് കണക്റ്റ് ചെയ്ത് സംസാരിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഉടനെ പറഞ്ഞു പെട്ടെന്ന് രാജഗിരിക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞു. ഇനി അവിടെ നടന്ന മറ്റൊരു സംഭവം അല്ലെങ്കിൽ ദൈവം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ മറ്റൊരു കാരണം, ഈ എനിക്ക് സ്ട്രോക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഈ തോപ്രാംകുടി ആശുപത്രിയിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോയപ്പോൾ മദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നമുക്കൊരു ആംബുലൻസ് കിട്ടിയിട്ടുണ്ട്, അത് ലയൺസ് ക്ലബ്ബുകാർ തന്ന ഒരു ആംബുലൻസാണ്, അച്ഛൻ അത് വെഞ്ചരിച്ചിട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, മദർ അതിനെന്താ സന്തോഷമുള്ളൂ, ഞങ്ങൾ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് കാപ്പുകുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ആംബുലൻസ് വെഞ്ചരിച്ചു. ആംബുലൻസ് വെഞ്ചരിച്ച് അപ്പോൾ ഒരു ബൈജു ചേട്ടനാണ് ഡ്രൈവർ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ ഈ വണ്ടി, അച്ഛൻ ഏതായാലും വണ്ടി ഓടിക്കുന്നതല്ലേ, അപ്പോൾ അച്ഛൻ ഈ ആംബുലൻസ് ഓടിച്ച് നമുക്ക് ആശ്രമത്തിലോട്ട് പോകാം. അങ്ങനെ കുറച്ച് ദൂരം ഞാൻ ആംബുലൻസ് ഓടിച്ചാണ്. അപ്പോൾ അന്ന് ഞാൻ ആശുപത്രി ചെന്നപ്പോൾ അവിടെ കൃത്യസമയത്ത് ബൈജു ചേട്ടനും ഉണ്ട്, ഈ ആംബുലൻസും ഉണ്ട്. അപ്പം നമുക്കറിയാം തോപ്രാംകുടിയൊക്കെ യാത്രാ സൗകര്യം കുറവുള്ള ഒരു സ്ഥലമാണ്, ആശുപത്രിക്ക് അന്ന് വരെ ഒരു ആംബുലൻസ് ഇല്ലായിരുന്നു.
പക്ഷേ ആ ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ കൃത്യസമയത്ത് രാജഗിരി ആശുപത്രിയിൽ എത്തിക്കാൻ ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ടൊക്കെ രാജഗിരി ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. ഇനി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ സ്ട്രോക്കിന് കാരണം എൻ്റെ ഹാർട്ട് ഫെയിലിയറാണ്, ഏകദേശം 15% പമ്പിങ് മാത്രമേ എനിക്കുള്ളൂ എന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഞാനിതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ വലിയൊരു പ്ലാനാണ്, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരിക്കലും രാജഗിരി വരെ എത്തുക എന്ന് ചിന്തിക്കുക പോലും നമുക്ക് സാധ്യമല്ല. പ്രത്യേകിച്ച് തോപ്രാംകുടി പോലുള്ളൊരു സ്ഥലത്ത് നിന്നും വൈകുന്നേരങ്ങളിൽ യാത്രാ സൗകര്യം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ എല്ലാം ക്രമീകരിച്ചതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവിടെ എത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് അത് വലിയൊരു അത്ഭുതമായിട്ട് ഇന്ന് ഞാൻ കാണുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു കാസയവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ബലി പോലും പൂർണ്ണമായിട്ടും അസ്വസ്ഥതകളില്ലാതെ അർപ്പിക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രണ്ടു വർഷക്കാലത്തോളം ഒത്തിരി അസ്വസ്ഥതകളുമായിട്ട് ഞാൻ ജീവിച്ചിരുന്നു. ഈ രാജഗിരിയിലെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നീട് ലിസി ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ. അവിടെ ചെന്നപ്പോഴാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് അച്ഛനൊരു പേസ് മേക്കർ ഘടിപ്പിക്കണം. ഇനി ഈ പേസ് മേക്കർ പിടിപ്പിക്കുന്നത് കൊണ്ടും അച്ഛൻ്റെ പമ്പിങ് ഒന്നും കൂടാനായിട്ട് പോകുന്നില്ല, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തടയാനായിട്ട് സാധിക്കും, അപ്പോഴത് മാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ഈ പേസ് മേക്കറുമായിട്ടുള്ള ജീവിതം അത്ര സുഖകരമല്ല, കാരണം ഇടയ്ക്ക് ഹാർട്ട് നിന്നു പോകും. അപ്പോഴീ ഷോക്ക് തന്നാണ് ഈ ഹാർട്ടിനെ വീണ്ടും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോഴീ ഷോക്ക് എന്ന് പറയും, നമ്മൾ ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ കറണ്ട് അടിക്കുന്നത് അതേ അനുഭവം തന്നെയാണ്, നമ്മളെ ആകെ ഒലച്ച് കളയും. ഈ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേന് പിന്നെ എനിക്കൊന്നും ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല, മുഴുവൻ ഛർദിയാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ ഒത്തിരിയേറെ ക്ഷീണിച്ചു, ഏകദേശം ഒരു 49 കിലോയോളമായി. ഒരു ദിവസം ചിലപ്പോഴൊക്കെ 4 ഷോക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാകപ്പാടെ അസ്വസ്ഥതകളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. അന്ന് വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചിരുന്ന സമയത്ത് ഭയമാണ് എപ്പോഴാണ് ഈ ഷോക്ക് ഉണ്ടാകുന്നത്, കാരണം ഒരു ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പേടിയാണ് അടുത്തത് എന്നാണ് അല്ലെങ്കിൽ അടുത്തത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോഴൊരു വിശുദ്ധ ബലി പോലും അസ്വസ്ഥതകളില്ലാതെ അർപ്പിക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ വലിയൊരു അനുഗ്രഹം ഒരുപക്ഷെ ഈ ഒരു സമൂഹത്തിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ്, ഈ ഒരു കപ്പുച്ചിൻ വിദ്യാഭവനിൽ ആയിരിക്കുന്നത് തന്നെയാണ്. ഞാൻ പേസ് മേക്കറുമായിട്ട് ഏകദേശം 1.5 വർഷത്തോളം ജീവിച്ചു. അത് ഓരോ നിമിഷവും ഭയപ്പാടോടെയാണ് ജീവിച്ചത്, എന്താണ് ഇനി എപ്പോഴാണ് അടുത്ത ഷോക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ചില ഭയപ്പാടോടെയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അവിടെയും ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹം സമ്മാനിച്ചതെന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ തോപ്രാംകുടിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രീ നോഴ്സ് ആയിരുന്ന ഒരു MBBS കഴിഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജോൺ എന്നാണ് പേര്, ഇപ്പോൾ ഫിലോസഫി ചെയ്യുകയാണ്. അപ്പോഴീ ജോണായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ആശുപത്രിയിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ജോൺ ഡോക്ടറായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു, അച്ഛാ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്നേ ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അച്ഛാ ഈ ഇനിയൊരു സാധ്യതയെന്ന് പറയുന്നത് ഈ ട്രാൻസ്പ്ലാന്റ് ആണ്, അപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അപ്പോഴീ ജോൺ ഇതിനെക്കുറിച്ചൊക്കെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത, ഒരു ഡോക്ടർ കൂടെ ഉണ്ടല്ലോ, ഇനി എന്ത് പേടിക്കാനാണ്. അപ്പോഴത് എനിക്ക് തന്ന വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ ഈ ബലിയർപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന ഇതാണ്, ഇന്ന് ഷോക്ക് ഉണ്ടാകരുതേ. കാരണം എല്ലാ ദിവസവും രാവിലെ ഞാൻ മുറിയിലായിരുന്നു കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കാരണം ഈ ആ സമയത്തൊക്കെ എനിക്ക് അസ്വസ്ഥതകൾ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരുന്നു. ശ്വാസം മുട്ട്, അതുപോലെ തന്നെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ രാത്രിയിലൊക്കെ പലപ്പോഴും എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും വിശുദ്ധ അർപ്പിയോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അബ്രാനെ ഇന്ന് എനിക്ക് ഷോക്ക് തരരുത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെയായിരുന്നു എൻ്റെ ദിവസം ആരംഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ അത്ഭുതങ്ങളും ഒത്തിരിയേറെ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ലിസി ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര ഒത്തിരി ബുദ്ധിമുട്ടായി. കാരണം അവിടം വരെ യാത്ര ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും ആകെ അവശനാകുന്നു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഛർദി, ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ, ബ്രദേഴ്സ് എല്ലാവരും എന്നെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് നിരാശപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് സ്വീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ദിവസം ലിസി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന് ആകെ അവശനായി കിടന്നപ്പോഴാണ് ഞങ്ങളുടെ ഈ അയലക്കത്തുള്ള ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ഫ്രെഡറിക്. അപ്പോൾ അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും ആശ്രമത്തിൽ വരും. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനമുണ്ട്, അവിടെ അമ്മച്ചിമാർ, പ്രായമുള്ള അമ്മച്ചിമാരെ നോക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പോകും. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം ഞാനിങ്ങനെ ക്ഷീണിച്ച് കട്ടിലിൽ കിടക്കുന്ന കണ്ട് എന്നോട് പറഞ്ഞ്, നമുക്ക് എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലൊന്ന് പോയി കൂടാ. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും. എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം പതിവായിട്ട് ഇവിടെ വരും. അദ്ദേഹം ശരിക്കും ഒരു വലിയൊരു ദിവ്യകാരുണ്യ ഭക്തനാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഞായറാഴ്ചകളിൽ രാവിലെ ആശുപത്രിയിൽ പോയി രോഗികളെ നോക്കും, എന്നിട്ട് 10:30 ആകുമ്പോൾ ആൾ ആ ഒരു സമയമുണ്ടെങ്കിൽ ആൾ ഇവിടെ വരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് ഈ നേട്ടമുള്ളത്, അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ, എന്നിട്ടും ഇവിടെയും വരും, അവിടെയുള്ള രോഗികളെയും പോയി കാണും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ. അപ്പോൾ അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിനൊരു നേട്ടമുള്ളതെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം തന്നെ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിൽ ഇവിടെ നമുക്ക് താമസിച്ചാണ് തീരുന്നത്. പക്ഷേ ഞങ്ങളുടെ മുകളിലുള്ള ഓറട്ടറിയിൽ എല്ലാ ദിവസവും പ്രൈവറ്റ് മാസ് ചെല്ലുന്നുണ്ട്, അവിടെ അദ്ദേഹം പോയി പങ്കെടുക്കും. അപ്പോൾ ഒരു ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങാതെ ഒരു നല്ലൊരു ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യത്തോടെയാണ് ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും ബ്രദേഴ്സാണ് പലപ്പോഴും എൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഞാൻ പലപ്പോഴും ഇവരെ പുറത്തിരുത്താറാണ് ചെയ്യാറുള്ളത്. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്നത് ഇവർ കേൾക്കും, അതിവിടെ വന്ന് പറയും. അപ്പോൾ അതെനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരുന്നൊരു ജയപ്രസാദ് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ വേണ്ട, നമ്മളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് തൽക്കാലം തമ്പുരാൻ തന്ന ഒരു ജീവിതം അത് ഞാനങ്ങ് ജീവിച്ച് തീർത്തോളാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും അതിനെ ഒഴിവാക്കി വിടുമായിരുന്നു. അപ്പോഴങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ പ്രദേശനെ അകത്ത് കയറ്റാറില്ല, പുറത്തിരുത്തിയിട്ടാണ് ഞാൻ കയറുന്നത്. പക്ഷെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ സുപ്പീറച്ചനായ സരീഷ് അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ ആശുപത്രിയിൽ വന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹവും അന്ന് എൻ്റെ കൂട്ടത്തിൽ അകത്തേക്ക് കയറി. എനിക്ക് ശരിക്കും ഒരു താല്പര്യമില്ലായിരുന്നു, പക്ഷേ അച്ഛനും അകത്ത് കയറി. ഡോക്ടർ സംസാരിച്ചു. ഡോക്ടർ അന്നും ചോദിച്ചു, അച്ഛാ ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം, അല്ലെങ്കിൽ കാരണം അച്ഛൻ്റെ കിഡ്നിയുടെയും ശ്വാസകോശത്തിൻ്റെയും കരളിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശമൊക്കെ തീരാറായി. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉടനെ സുപ്പീറച്ചൻ പറഞ്ഞു, അതിനെന്താ ഡോക്ടറെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. എനിക്ക് നോ എന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്ന് എൻ്റെ നാവ് പൊങ്ങിയില്ല, എനിക്ക് ഒരക്ഷരം അവിടെ സംസാരിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവിടെ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ, അല്ലെങ്കിൽ എൻ്റെ സുപ്പീറച്ചനിലൂടെ, സരീഷച്ചനിലൂടെ
ദൈവം അവിടെ മറ്റൊരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും എൻ്റെ ആ ഒരു അവസ്ഥ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി എല്ലാം ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ചാണ് നടന്നത്. എന്ത് സംഭവിച്ചാലും തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കുകയില്ല എന്ന ജീവിതത്തിൽ വളരെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കും ഞാൻ ഒരുപക്ഷെ ഒരു മരണത്തിന് വരെ വളരെ പ്രിപ്പയർഡായിട്ട് ഇരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു നല്ല കുമ്പസാരമൊക്കെ നടത്തി ഞാൻ ശരിക്കും മാന്നാനത്ത് ചാവറയച്ചൻ്റെ അവിടെ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി ഞാൻ ശരിക്കും എൻ്റെ ആ ഒരു അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ ഞാൻ അക്സെപ്റ്റ് ചെയ്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെയൊരു ട്വിസ്റ്റ് സരീശച്ചൻ കൊണ്ടുവന്നത്. അത് ഞാനൊരു ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിട്ട് കാണുകയാണ്. കാരണം അവിടെ സരീശച്ചൻ വരുന്നു, അത് അവിടുന്ന് ആരംഭിക്കുകയാണ് എൻ്റെ പുതിയൊരു ഒരു ജന്മമെന്ന് പറയുന്നത്. അതിനുശേഷം ഉടനെ തന്നെ അവിടെ വെച്ച് തന്നെ ആ ഡോക്ടർ ഞങ്ങളെ ഡോക്ടർ ജയകുമാർ ഡോക്ടറുടെ അടുത്തേക്ക് വിടുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊരു കാര്യം, ഇല്ല തമ്പുരാൻ എത്ര ഭംഗിയായിട്ടാണ് എല്ലാം ക്രമീകരിച്ചത്. അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങളെ സ്വീകരിച്ചത് ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ടുള്ളൊരു ഒരു സിസ്റ്റർ പ്രീതി. അപ്പോൾ ഈ സിസ്റ്റർ സംസാരിച്ചപ്പോൾ അന്ന് വരെ ഞാൻ ഇതിനോട് വലിയ താല്പര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിസ്റ്റർ സംസാരിച്ചപ്പോൾ എത്ര സൗമ്യമായിട്ട്, അല്ലെങ്കിൽ അത് ആ സംസാരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ ഒരു അനുഭവമാണ് കിട്ടിയത്. സരീശച്ചനും എൻ്റെ അടുത്ത് അത് പറയുകയുണ്ടായി. കാരണം അത്രയും ഭംഗിയായിട്ട്, അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും അത്രയും മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത്, അപ്പോഴവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ചിലപ്പോൾ ഇതായിരിക്കാം തമ്പുരാൻ്റെ മറ്റൊരു പ്ലാന്, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്ന പോലെയോ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയോ ഒന്നുമല്ല തമ്പുരാൻ ഇടപെടുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഒരുപക്ഷെ ഞാൻ തീർന്നുവെന്ന്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരവസരമില്ല എന്ന് വിചാരിച്ചെടുത്തുനിന്നായിരിക്കാം ചിലപ്പോൾ തമ്പുരാൻ ആരംഭിക്കുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്നാണ് എൻ്റെ വർക്കപ്പും കാര്യങ്ങളുമൊക്കെ നടന്നത്. ഒരുപക്ഷെ ഫ്രെഡറിക് ഡോക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വർക്കപ്പും കാര്യങ്ങളുമൊക്കെ നടന്നു. ഏകദേശം 3 മാസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു ഹാർട്ട് റെഡിയായി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അത് തിരുവനന്തപുരത്തുള്ളൊരു സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയമാണ് എനിക്ക് ലഭിച്ചത്. എനിക്കറിയത്തില്ല, അവരൊരു സാധാരണ ഒരു കുടുംബമാണ്. അവരെങ്ങനെയാണ് ഈ ഒരു ഓർഗൻ ഡൊണേഷനെക്കുറിച്ചൊക്കെ അറിഞ്ഞതെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ വലിയൊരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട്, വലിയൊരു ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാ ആത്തു പാടാ ആത്തിരുനാമത്തെ പാടി വാഴ്ത്താ ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേഘ. 2023 നവംബർ 5 ഒരു ഉച്ചയായപ്പോൾ എന്നെ ഫ്രെഡറിക് ഡോക്ടർ വിളിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അച്ഛനൊരു കോള് വരുമായിരിക്കും. അപ്പം ഞാനതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ കോർഡിനേറ്ററായ സുജേഷ് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും അസുഖമുണ്ടോ? ഞാൻ പറഞ്ഞ അസുഖങ്ങളൊന്നും ഇപ്പോഴില്ല. അപ്പോൾ സുജേഷ് പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരിക. അപ്പോൾ ഉടനെ ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നു. ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയൊരു ഹാർട്ട് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അച്ഛനല്ല ഫസ്റ്റ് പ്രിഫറൻസ്, ലിസി ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻറ്റിനാണ് അത് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ അച്ഛൻ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റായിക്കോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അഡ്മിറ്റായി. അപ്പോൾ ഈ അഡ്മിറ്റായതിന് ശേഷമാണ് ഒരു വൈകുന്നേരമായപ്പോഴാണ് എന്നോട് പറയുന്നത്, ചിലപ്പോൾ അച്ഛന് തന്നെ അത് ലഭിച്ചേക്കും. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ പോകുന്നതിന് മുമ്പ് സാധാരണ ഞങ്ങളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ ചാപ്പലിലൊന്ന് കയറി ഈശോയെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു പതിവുണ്ട്. ഞാൻ പലപ്പോഴും, എനിക്ക് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ എൻ്റെ കൂടെ ഉള്ളൊരു ജിനു അച്ഛനുണ്ട്. അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ ഭരണജ്ഞാനത്തും സെമിനാരിലൊക്കെ ഉണ്ടായിരുന്നതാണ്.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അച്ഛൻ എവിടെ പോയാലും ഈ പള്ളിയിലൊന്ന് കയറിയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈശോയെ ഒന്ന് സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ അച്ഛനിൽ നിന്നും പഠിച്ച ഒരു കാര്യമാണത്. അപ്പം ഞാനും അത് പോകുന്നതിന് മുമ്പ് ഇവിടെ കയറി ഈശോയോട് ഒന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഈശോയെ ഞാനും വലിയ പ്രതീക്ഷയോടെ, എനിക്കും അങ്ങനെ വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഒന്നും അല്ല പോകുന്നത്, പക്ഷേ നിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. അപ്പം തമ്പുരാനിലെല്ലാം സമർപ്പിച്ചിട്ടാണ് പോയത്. നേരം വെളുത്തു, ഒരു 4 മണി ആയപ്പോഴേക്കുമാണ് അവർ വന്ന് വിളിച്ചത്, അച്ഛാ ഇത് അച്ഛന് തന്നെയാണ്. കാരണം ആ ലിസിയിലുള്ള ആ ഒരു രോഗിയുടെ എന്തോ ക്രോസ് മാച്ച് നടത്തിയപ്പോഴെന്തോ ചേരാതെ പോയി. അപ്പം അതുകൊണ്ട് അച്ഛന് തന്നെയാണ്. ഞാൻ വിചാരിക്കുകയാണ് തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹം അത് മറ്റൊരു രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. കാരണം ഇതറിഞ്ഞ ആ ഒരു സമയം മുതൽ ഇതിനുള്ള പ്രിപ്പറേഷനാണ്. നേഴ്സുമാർ വരുന്നു, അല്ലെങ്കിൽ കുളിച്ച് റെഡിയാവുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവർ ഒരു സമയം പോലും നമ്മളെ വെറുതെ വിടുന്നില്ല, നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം ഇവർ തരുന്നില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് ആകുലപ്പെടേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ മുമ്പോട്ടുള്ള അവസ്ഥ എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഫ്രെഡറിക് ഡോക്ടറോട് വന്നപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുകയാണ്, മറ്റേത് ട്രാൻസ്പ്ലാന്റ് ആണെങ്കിലും അത് ഫെയിലിയർ ആയെങ്കിൽ ജീവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രത്യേകത, അത് ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു, മറ്റൊരോപ്ഷനില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി. എന്നോട് ഈ ജയകുമാർ ഡോക്ടർ ഈ സർജറി കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും ഈ ജയകുമാർ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നപ്പം പറഞ്ഞത്, അച്ഛാ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഹൃദയം അച്ഛൻ്റെ ശരീരത്തിൽ തയ്ച്ചു പിടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അപ്പം ദൈവം സ്പർശിച്ചെങ്കിൽ മാത്രമേ അത് അച്ഛൻ്റെ ശരീരത്തിൽ അത് തുടിക്കുകയുള്ളൂ. അപ്പം ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാം തമ്പുരാൻ പ്ലാൻ ചെയ്യുന്നത് പോലെയേ നടക്കത്തുള്ളൂ. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ മനസ്സിലായ വലിയൊരു അനുഭവമാണ്. അതിനുശേഷം ഈ സർജറിക്ക് ശേഷമാണെങ്കിലും എന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അസ്വസ്ഥപ്പെടേണ്ട, അല്ലെങ്കിൽ ആകുലപ്പെടേണ്ട, നിരാശപ്പെടേണ്ട യാതൊരു അവസരവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും തമ്പുരാൻ്റെ വലിയൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ഈ ഒരു 6 മാസക്കാലമാണെങ്കിലും ഈ മുറിക്കുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ഇരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ട ഒരവസ്ഥ തമ്പുരാന് ഉണ്ടാക്കി തന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു യാത്ര ഒരു 2 വർഷം മുൻപ് ഞാൻ ആരംഭിച്ചത് ദിവ്യാരണ്യ സന്നിധിയിലാണ്. തീർച്ചയായിട്ടും ഞാൻ 6 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു തിരുവസ്ത്രം അണിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ തന്ന വലിയൊരു അനുഗ്രഹമാണ്. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ നിത്യമാം ജീവന്റെ മാർഗമാകാൻ എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. 2023 നവംബർ 6 ആയിരുന്നു എൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി. അതിനുശേഷം ഞാൻ വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി, സർജറിയൊക്കെ പരിപൂർണ വിജയമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നടക്കുവാനും എക്സസൈസ് ചെയ്യുവാനും ഒക്കെ തുടങ്ങി. അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അതിനുശേഷം ഏകദേശം 17 ദിവസത്തോളം ആശുപത്രിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തിരികെ എൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. ഇനി ആശ്രമത്തിൽ വന്നിട്ടും ഈ 6 മാസക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. കാരണം എനിക്ക് നിരാശപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, അല്ലെങ്കിൽ ആരെയും കാണാൻ സാധിക്കില്ല, ആരോടും സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ള വിഷമങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ നിരാശകളെയും എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ പരാതികളെയും ഒക്കെ എടുത്തു കളയാനായിട്ട് എന്നെ ഒത്തിരിയേറെ വിശുദ്ധ കുർബാന സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ 6 മാസക്കാലം എനിക്ക് ഒത്തിരിയേറെ പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് തന്നെ വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ കൊച്ചനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ സാധ്യതകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി വിഷമിക്കേണ്ട അവസരങ്ങളോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കേണ്ട അവസരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോഴത് തമ്പുരാൻ്റെ വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ദിവ്യകാരുണ്യ ഈശോയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുതുകയും ചെയ്യുകയാണ്. കരുണ
തൻ കയർ പീടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണ തൻ കയർ പീടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.